ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാം, അറിഞ്ഞു വിൽക്കാം. മിത്ര ഡയമണ്ട്സ് തിരു. നമസ്കാരം, വെട്ടം ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. ദീമ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 5-ാമത് ഷോറൂം ഈ വരുന്ന June 12 ഞായറാഴ്ച രാവിലെ 10 വയലത്തൂരിന് സമർപ്പിക്കുന്നു. ഈ വലിയ സന്തോഷം പങ്കുവയ്ക്കാൻ നിങ്ങളോടൊപ്പം ഞാനും ഉണ്ടാവും. എല്ലാവർക്കും സ്വാഗതം. ചെറുമുക്കിൽ നിയന്ത്രണം വിട്ട കാറ് വയലിലേക്ക് മറിഞ്ഞ അപകടം. കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സുരക്ഷാഭിത്തിയുടെ നിർമ്മാണത്തിലെ പിഴവ് കാരണമാണ് അപകടമെന്ന് നാട്ടുകാർ. വ്യാഴാഴ്ച ഉച്ചയോടെയാണ് അപകടം. തിരൂരങ്ങാടി ഭാഗത്തു നിന്ന് വരുന്ന കാർ നിയന്ത്രണം വിട്ട് വയലിലേക്ക് മറിയുകയായിരുന്നു. കാറിലുണ്ടായിരുന്നവർ നിസ്സാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. ചെറുമുക്ക് തിരൂരങ്ങാടി റോഡിൽ പള്ളിക്കത്താഴത്താണ് സംഭവം. റോഡിന്റെ സുരക്ഷാ മതിലിടിച്ച ശേഷം മതിലും കാറും നേരെ താഴേക്ക് മറിയുകയായിരുന്നു. കാറിലുണ്ടായിരുന്ന 2 തെന്നല സ്വദേശികളും 1 തലപ്പാറ സ്വദേശിയും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കാറും സുരക്ഷാഭിത്തിയും പിന്നീട് ക്രെയിൻ ഉപയോഗിച്ച് വയലിൽ നിന്ന് പൊക്കിയെടുത്തു. സുരക്ഷാഭിത്തിയുടെ നിർമ്മാണത്തിലെ പിഴവ് കാരണമാണ് കാർ വയലിലേക്ക് മറിയാൻ കാരണമെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നുണ്ട്. ചെറുമുക്ക് റോഡിലെ പള്ളിക്കത്തായം ഭാഗത്ത് തിരുവങ്ങാടിലേക്ക് ഏകദേശം 1 കിലോമീറ്ററോളം ദൂരപരിധിയുള്ള റോഡാണ്. ഇത് വയലിലൂടെയാണ് കടന്നു പോകുന്നത്. ഇവിടെ നിരന്തരം അപകടം കാരണം 3 വർഷം മുമ്പ് ചെറുമുക്കിലെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ കലക്ടർക്കും മറ്റു വിവിധ പൊതുമരാമത്ത് ഉദ്യോഗസ്ഥർക്ക് നിവേദനം കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഏകദേശം 75 പാരപ്പറ്റുകൾ നിർമ്മിച്ചു. ഈ പാരമ്പറ്റം നിർമ്മിച്ചത് നേരത്തെ അപകടം കൂടുതലുള്ളതുകൊണ്ടാണ് സന്നദ്ധ സംഘടന ഇതിന് നേതൃത്വം കൊടുത്തത്. ഇപ്പോൾ ഇന്ന് ഒരു കാറ് ഇടിച്ചുകാണ്ട് അതിൻ്റെ പാരപ്പറ്റയും കാറും വയലിലെ വള്ളത്തിലേക്കാണ് വീണ്ടുള്ളത്. ആർക്കും പരിക്കില്ലാതെ രക്ഷപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ 2 വർഷമായി ഇവിടെ സുരക്ഷാഭിത്തി നിർമ്മിച്ചിട്ട് നിരന്തരം അപകടത്തെ തുടർന്ന് ചെറുമുക്കിലെ സന്നദ്ധ സംഘടനകളുടെ നേതൃത്വത്തിൽ പൊതുമരാമത്ത് വകുപ്പിനും കളക്ടർക്കും നിവേദനം നൽകിയതിനു ശേഷമാണ് ഇവിടെ സുരക്ഷാഭിത്തി നിർമ്മിക്കാൻ കാരണമായത്. അതിനുശേഷമുള്ള ആദ്യ അപകടമാണ് നടക്കുന്നത്. ട്രോമാ കെയർ പ്രവർത്തകരായ മനരിക്കൽ ഷാഫി, നൌഫൽ അലി, റഷാദ് ബാപ്പുട്ടി തുടങ്ങിയവർ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.